ആവുമ്പോൾ നമുക്ക് പുറത്തുപോയി കഴിക്കാനോ കുടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ മോക്ടെയിൽ തയ്യാറാക്കാം. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ കിവി, മാംഗോ, സ്ട്രോബെറി, റാസ്ബെറി. ഞാൻ റാസ്ബെറി എടുത്തതെന്ന് വെച്ചാൽ സ്ട്രോബെറിക്ക് കുറച്ചും കൂടി കളർ വേണ്ടിയിട്ടാണ്. റാസ്ബെറിയും നമ്മുടെ സ്ട്രോബെറിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിരിക്കും. ഈ സ്ട്രോബെറിൻ്റെ കളറ് കുറച്ച് ലൈറ്റായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ബ്ലെൻഡിലോട്ട് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് കിവി ബ്ലെൻഡ് ചെയ്തെടുക്കാം, അതിനുശേഷം മാംഗോ ബ്ലെൻഡ് ചെയ്തെടുക്കാം, അതിനുശേഷം നമുക്ക് സ്ട്രോബെറിയും റാസ്ബെറിയും ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ജ്യൂസിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കട്ടി കൂടിയ ജ്യൂസ് ആയിരിക്കണം. ആദ്യം താഴെ എൻ്റെ കിവി ആണ് കേട്ടോ. അപ്പം ഞാൻ കിവി അടിയിൽ ഒഴിക്കാം. ഇനി നമുക്ക് മാംഗോ ഇടാം. അതിനുവേണ്ടി ഒരു സ്പൂൺ എടുക്കണം നിങ്ങൾ. എന്നിട്ട് ഈ സ്പൂണിൽ മാംഗോ ജ്യൂസ് എടുക്കുക. ശേഷം ഈ സ്പൂൺ പതുക്കെ സൈഡിലേക്ക് കൂടെ ഒഴിക്കണം. പതുക്കെ ഇങ്ങനെ പതുക്കെ ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഒന്ന് പറ്റിയത് നമ്മൾ തുടച്ച് കളയണം, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഫുള്ള് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോബെറിയാണ്. ഗ്ലാസ് റെഡി ആയിട്ട് നല്ല ഭംഗിയില്ലാണ്. നമ്മൾ മൂന്ന് ലെയറായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി അടുത്ത ഗ്ലാസ്സിൽ ഞാൻ രണ്ട് ലെയർ ഇടുന്നുള്ളൂ, അത് സ്ട്രോബെറിയും മാംഗോ. ഇനി നമുക്കത് ഇടാം. നമുക്ക് അത് സ്ട്രോബെറി ഇടാം. സ്പൂൺ സ്ട്രോബെറി ഒരു പകുതിയോളം നമ്മൾക്ക് ഇടാം. നമ്മുടെ രണ്ട് മോക്ടെയിലും റെഡി ആയിട്ടുണ്ട്. ഒന്നും ത്രീ ലെയർ, ഒന്നും ടൂ ലെയർ, രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടും കുടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് മാംഗോൻ്റെ സ്ട്രോബെറിൻ്റെ. ഇനി അടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടിൻ്റെ. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ മാംഗോൻ്റെ സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് ഒന്നിച്ച് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ ഈ സ്ട്രോബെറിൻ്റെ മാംഗോൻ്റെ കിവിയെല്ലാം ഒരുമിച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഷുഗറും ഹണിയും ചേർക്കാം കേട്ടോ. എല്ലാവരും ഈ ഡ്രിങ്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ ലൈക്ക്. ടാറ്റാ, ബൈ ബൈ.